ഞങ്ങൾ വയനാട് എത്തി. റൂം ടൂറൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇനി ഞങ്ങൾ ആ റിസോർട്ടൊന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. അടിപൊളി വ്യൂ ആയിരുന്നു ഞങ്ങളുടെ ഡോം വൺ എന്ന്. അതേപോലെ ഞങ്ങൾ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ആർച്ചറി, പിന്നെ ഇങ്ങനെ പുറത്തൊക്കെ ഗാർഡനിലൊക്കെ ഇരിക്കാം. അതേപോലെ ഉള്ളിലും ഇൻഡോർ ഗെയിംസ്, ലൂഡോ, സ്നേക്ക് ആൻഡ് ലാഡർ, ക്യാരംസ് അങ്ങനെയും കുറേ ഉണ്ട്. ഷട്ടിൽ, പക്ഷെ മഴയായിട്ട് നമുക്ക് ഔട്ട്ഡോർ അധികം പറ്റിയില്ല. ആദ്യം കുറച്ച് നേരം ആർച്ചറിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു വാക്ക് ത്രൂ നടത്തി, ഇങ്ങനെ എന്താ പറയുക, ഇതിലേക്ക്, ഇതിൽ റിസോർട്ടിലൂടെയൊക്കെ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതാകണ്ടോ, ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ മഞ്ഞ പൂക്കളൊക്കെ ഗാർഡൻ അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ കാര്യം അടിപൊളി. കണ്ടോ, വ്യൂ ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ എല്ലാം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു രസമുണ്ടായി. മാളൂന് ലീച്ച്, അതായത് അട്ട കടിച്ചു. അത് പക്ഷേ ഒരു എളുപ്പ വഴിയുണ്ട്. അവർ നേരത്തെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നടക്കുമ്പോൾ തന്നെ സാനിറ്റൈസർ ഒഴിച്ചാൽ മതി, വേഗം അത് മാറിക്കോളും എന്ന്. സാനിറ്റൈസർ ഒഴിച്ചതും അതിങ്ങനെ ശരിക്കും അതിൽ നിന്ന് ഇറങ്ങിപ്പോയി. നല്ല രസമായിരുന്നായിരുന്നു കേട്ടോ. ഉപ്പൊന്നും തേടി നമ്മൾ പോകണ്ട. അപ്പോൾ ഇതൊരു പുതിയ ലെസൺസ് ലേണ്ടായിരുന്നു ഞങ്ങൾക്ക്, സാനിറ്റൈസർ ഒഴിക്കുക എന്നുള്ളത്. നമ്മൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് കുറച്ച് നേരം അവിടെ കിടന്നിങ്ങനെ കറങ്ങി. ആർച്ചറി, പിന്നെ ട്രീ ഹൗസ് ഉണ്ടായിരുന്നു, അത് ഞാൻ മറന്നു. ട്രീ ഹൗസിൻ്റെ മുകളിൽ കയറി അങ്ങനെ കുറേ വ്യൂ ഒക്കെ കണ്ടു. ഞാൻ എന്താ പോലെ മാളുവിൻ്റെ ലീച്ച് എടുക്കുന്ന ഇതാണ് അട്ട. അവരിങ്ങനെ സാനിറ്റൈസർ സ്പ്രേ ചെയ്തിട്ട് സുഖകരമായിട്ട് അതിങ്ങനെ എടുത്തു. അത് തനിയെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കോട്ടൺ വെച്ചു. മാളും ഭയങ്കര ബ്രേവ് ആയിരുന്നു കേട്ടോ. മാളും അങ്ങനെ കരഞ്ഞൊന്നുമില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ എന്താ പറയുക, പൊട്ട ബ്ലഡാണ് അത് കുടിക്കുക എന്ന്. അപ്പം മാള് പറയുന്നത് ആഹാ എന്നാൽ പിന്നെ എല്ലാം കൂടെ കടുപ്പിക്കായിരുന്നല്ലേ എന്ന്. അങ്ങനെയൊക്കെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. രാവിലെ സൺറൈസ് ഈ സൈഡിൽ നിന്നും, ഇപ്പം ഞാൻ കാണിക്കുന്ന സൈഡും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സൺസെറ്റുമാണ്. പക്ഷെ മഴയായ കാരണം രണ്ടും ഇല്ല. ഇതാണ് ഞാൻ ആ ബ്രിട്ടീഷ് ബംഗ്ലാവ് എന്ന് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ ശരിക്കും പേടിയാവും. അതിൻ്റെ ഉള്ളിൽ ഒരു നാല് റൂംസ് ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഫോറിനേഴ്സ് താമസിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. എന്നാലും ഒറ്റയ്ക്കൊക്കെ അവിടെ ഇങ്ങനെ താമസിക്കാൻ കുറച്ച് പേടിയാവും. അങ്ങനെ ഇരുട്ടൊക്കെ ആ സൈഡിന്ന്, പിന്നെ ഇങ്ങനെ കുറേ എന്താ പറയുക, സൗണ്ടുകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് പേടി തോന്നുന്നതാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ആദ്യം പറയുന്നുണ്ടായിരുന്നു മണിച്ചിത്രത്താഴ് സ്റ്റൈലായിട്ടുണ്ടല്ലേ അമ്മേന്നൊക്കെ. മണിച്ചിത്രത്താഴിൻ്റെ ടൈൽസ് അല്ലേ ആ ഇത്, അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു. ഡൈനിങ് ടേബിള്, അത് കഴിഞ്ഞ് നാല് റൂംസ്, കിച്ചൺ, പിന്നെ ഇങ്ങനെ ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉള്ളിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ലൈബ്രറി പോലെയുണ്ട്. അത്യാവശ്യം ഭയങ്കര വലിപ്പമുള്ള ബംഗ്ലാവ് തന്നെയായിരുന്നു. എന്നാൽ ഇവരിങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് മൂന്നാളും. ടി വി കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ടി വി ഒന്നും കാണണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ അങ്ങനെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇതതിൻ്റെ കോറിഡോർ. അപ്പോൾ അവിടെയും കുറേ ഫോട്ടോ സെഷൻസൊക്കെ നടത്തി. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വന്ന ഉടനെ കുറേ ഫോട്ടോസ് എടുത്തു ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ. പിന്നെ അതിൽ കൂടെ തന്നെ ഇങ്ങനെ നല്ല രസമായിരുന്നു വർത്തമാനം പറഞ്ഞ് കറങ്ങി നടക്കാൻ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വയനാട് നിന്ന് തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു. ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി ഗുണ്ടൽപേട്ടാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഞങ്ങൾ ബന്ദിപ്പൂർ ക്രോസ് ചെയ്യുമ്പോൾ ആ വീഡിയോസൊക്കെ എടുക്കാം. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 11 മണിക്കാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുത്തെ സ്റ്റേ അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ബംഗ്ലാവും എടുത്തു തന്നില്ലേ വീഡിയോ, അതും കണ്ടില്ലേ? അപ്പോൾ അടിപൊളി സ്നേഹമായിരുന്നു ഹിപ്നോട്ടിക് സ്റ്റേയോട്. ഇത് ഞാൻ താഴെ ഇതിൻ്റെ ലിങ്ക് ഇട്ടുതരാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ ഇന്ന് ടുവേർഡ്സ് ഗുണ്ടൽപേട്ട്. ഇപ്പം ഞങ്ങൾ ബത്തേരിക്കുള്ള വഴിയിലാണ്. അവിടെയും ഒരു ചെറുതായിട്ട് കാടൊക്കെ കണ്ടപ്പോൾ ഫോട്ടോ എടുത്ത വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാണ് ബത്തേരി. എന്താ പറയുക, കേരളത്തിലെ ക്ലീനസ്റ്റ് സിറ്റിയാണ് സുൽത്താൻ ബത്തേരി. ഇതിൽ കണ്ടു അവർ രണ്ട് സൈഡിലും ചെടിച്ചട്ടികൾ ഇങ്ങനെ പൂക്കളുടെ, ചെമ്പരത്തി, റോസ് അങ്ങനെയൊക്കെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലെയും ആ ഹാൻഡ് റെയിൽസിൽ. അത് നിങ്ങൾക്ക് അത്രത്തോളം വ്യൂ ആണ് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ മുത്തങ്ങ കയറിയപ്പോൾ ബത്തേരിയിൽ നിന്ന് പിന്നെ നേരെ മുത്തങ്ങയാണ്. മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ മുത്തങ്ങയിൽ നമുക്ക് ആക്ച്വലി എവിടെയും അധികം ആനിമൽസിനൊന്നും കാണാൻ പറ്റിയിട്ടൊന്നുമില്ല, ഒന്നും കണ്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു, പക്ഷെ ഒന്നും കണ്ടില്ല. എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. കാടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള യാത്ര അടിപൊളിയായിരുന്നു. പിന്നെ ഇടയിൽ ഇങ്ങനെ ഒരു മരം ഇങ്ങനെ പെട്ടെന്ന് വീണു നമ്മളുടെ രണ്ട് കാറ് മുമ്പിലായിട്ട്. അത് പിന്നെ അവരെല്ലാവരും കൂടെ എടുത്ത് പൊക്കി അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് മറിച്ചിട്ടു.
ഇതാണ് മുത്തങ്ങ കർണാടക ബോർഡർ അത്ര സോറി കേട്ടോ. മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് കയറുന്ന അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് മുത്തങ്ങ കഴിഞ്ഞിട്ടാണ് കർണാടകയുടെ ബോർഡർ വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുത്തങ്ങയും ഏറെക്കുറെ നമുക്ക് കാടിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് പോലെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. രണ്ടിനും ആക്ച്വലി എനിക്ക് സെയിം ആയിട്ടാണ് തോന്നിയത്. കുറച്ച് പിന്നെ ആനിമൽസിനെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു ദുഃഖം മാത്രമുണ്ട്. കുട്ടികളൊക്കെ കുറച്ച് അധികം എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷേ അതിന് പറ്റിയില്ല. അത് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ അവരവിടെ 20 rupees ആണ് ചാർജ് ചെയ്യുന്നത്. ഇതാ ഇവിടെ നിന്ന് തൊട്ടാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ട്രാഫിക്ക് വന്നത് അതുകൊണ്ടാണ് അവർ നമുക്ക് ഇത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ്. അപ്പോൾ 20 rupees ആണ് ചാർജ് ഉള്ളിലേക്ക് കയറാനായിട്ട്. വേറെ അങ്ങനെ പാസ്സോ അങ്ങനൊന്നും വേണ്ട. ഇതാ ഇപ്പം ഞങ്ങൾ ബന്ദിപ്പൂരിലേക്ക് അങ്ങനെ കയറി. അപ്പോൾ ഇനി ഫുള്ള് നമ്മൾ ബന്ദിപ്പൂരിൻ്റെ കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു യാത്രയാണ്. ആനിമൽസൊന്നും ഇല്ല. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് കാണിക്കാനുള്ള നിർവാഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും കാണാമെന്ന് ചോദിക്കാം. ഈദാ കുരങ്ങന്മാർ മാത്രമേ സ്ഥിരമായിട്ട് ഞങ്ങൾ കണ്ടുള്ളൂ. ഉള്ളിലായാലും പുറത്തായാലും വയനാട്ടിലായാലും എല്ലാവിടെയും നമ്മൾ കുരങ്ങന്മാരെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മളിനി പോയി. ഇവിടുന്ന് നേരെ ഞങ്ങൾ പോകുന്നത് ബന്ദിപ്പൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ടാണ്, സൺഫ്ലവർ ഫാം. അപ്പോൾ ആക്ച്വൽ സീസൺ സൺഫ്ലവറിൻ്റെ സെപ്റ്റംബർ വരെ ഉള്ളൂ, പക്ഷേ ചില ഫാംസിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഒരു പ്രതീക്ഷയിലാണ് പോണത്. ഇപ്പോൾ ഇവിടെ ആനിമൽസിനെ കാണാത്ത പോലെ അവിടെയും ഇനി കാണാൻ പറ്റില്ലെന്ന് അറിയില്ല, പക്ഷേ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ പോവുകയാണ്. ഗുണ്ടൽപേട്ട് എത്തി. ഇതാ ഞങ്ങൾക്കൊരു ചെറിയൊരു ഫാം കിട്ടിയിട്ടോ. വലിയ ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഫോട്ടോസൊക്കെ എടുക്കാൻ ഇത് ആവശ്യമുള്ളൂ. അത്രയ്ക്കും ഉണ്ട്. അത് ഇവിടെയും 20 rupees ആയിരുന്നു ഫാമിലേക്ക് കയറാനായിട്ട്. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെപ്പോലെ തന്നെ ഫോട്ടോ എടുക്കാൻ. ഞങ്ങൾക്ക് നിറയെ ഫോട്ടോസ് അതിൽ കിട്ടി. പക്ഷേ എന്നാലും ഐ എം ഹാപ്പി. നമ്മൾ ഗുണ്ടൽപേട്ടിൽ ഇത് കാണാൻ പറ്റില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു, പക്ഷേ അടിപൊളിയായിരുന്നു. അതിനുള്ളതുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ നഞ്ചങ്കോട് പോവാണ്. എൻ്റെ ബ്രദറും വൈഫും അവിടെയുണ്ട്. അപ്പോൾ അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് വീണ്ടും അവിടുന്ന് റോഡ് ട്രിപ്പ് സ്റ്റാർട്ട്സ് അഗൈൻ. അപ്പോൾ നഞ്ചങ്കോട് എത്താറായി. ഞങ്ങൾ നഞ്ചങ്കോട് എൻ്റെ അനിയനും അനിയുടെ വൈഫും ഉള്ള അവിടെ എത്തി. ഞങ്ങളിതാ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ കയറി ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. നല്ല മഴയാണ് ഇവിടെ. ഇപ്പോൾ ഞങ്ങൾ നഞ്ചങ്കോട്ടിന്ന് നേരെ സ്ട്രെയിറ്റായിട്ട് മൈസൂരിൻ്റെ ബൈപ്പാസ് റോഡ് കട്ട് ചെയ്ത് അങ്ങനെ ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ചന്നപട്ടണയുടെ അടുത്ത് ഡൊമൈൻസുള്ള എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിനിയാർഡുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഡൊമൈൻസുള്ള വിനിയാർഡ്. അപ്പോൾ ഇവിടെ ഡൊമൈൻസുള്ളിൽ 21 years അബവ് ഉള്ളവർക്ക് മാത്രമേ ടേസ്റ്റിംഗ് അലൗഡ് ഉള്ളൂ. അവിടെ നിന്ന് വാങ്ങാനും പറ്റും. അവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു ടൂർ പോലെ അവരുടെ പ്രോസസ്സിങ് ടൂർ നടത്തുന്നുണ്ട്. ഞാനിത് ഇൻ ഡീറ്റെയിൽ വേറൊരു വീഡിയോയിലിടാം ഡൊമൈൻസുള്ള. ഇന്ന് ഇത്രേ ഉള്ളൂ, ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രോ മാത്രം. അവിടുന്ന് ഞങ്ങളിതാ ബാംഗ്ലൂരിലേക്ക് കടന്നു. ബൊമ്മസാന്ദ്രയിലാണ് ഇന്ന് റൂമ് എടുത്തിരിക്കുന്നത്. അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് പോകുന്നത്. അതാ ബാംഗ്ലൂരിൻ്റെ തിരക്കിലേക്ക്, ബാംഗ്ലൂരിലേക്ക് പോകുന്നില്ല, സൈഡ് ബൈപ്പാസ് റോഡ് വഴിയാണ് കയറുന്നത് ഹൊസൂർ റോഡിലേക്ക്. അപ്പോൾ ഹൊസൂർ എത്തുന്നതിന് മുമ്പാണ് ബൊമ്മസാന്ദ്ര. അപ്പം ഞങ്ങളിതാ ബൊമ്മസാന്ദ്രയിൽ ഹോട്ടൽ ഗാർഡനിയയിലാണ് റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹോട്ടൽ ഗാർഡനിയ. അടിപൊളി ഒരു ഹോട്ടൽ. ജസ്റ്റ് ഒരു 1 day സ്റ്റേക്ക് മാത്രമല്ലേ ഞങ്ങൾ, അതുകൊണ്ട് ബട്ട് ഇറ്റ്സ് എ സ്യൂട്ട് റൂം. നീറ്റ് ആൻഡ് ക്ലീൻ, കംഫർട്ടബിൾ, അടിപൊളിയാണ് എല്ലാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം. ഇനി നാളെ ചെന്നൈയിലേക്ക്. ഡൊമൈൻസുള്ളയുടെ തനിയൊരു വീഡിയോ ഞാൻ എടുക്കാം. സോ ഞങ്ങളുടെ റോഡ് ട്രിപ്പ് എൻഡ്സ്.